ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ ചുമരിലൊക്കെ നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് തൂക്കിയിടില്ലേ, ആ തരത്തിലുള്ളൊരു പേപ്പർ ക്രാഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് ഞാനിവിടെ ആദ്യം ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ന്യൂസ് പേപ്പർ റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് കുറേ ആവശ്യമാണ്. ഇതേപോലുള്ള പേപ്പർ റോൾസ് നമുക്ക് ഒരുപാട് ആവശ്യമാണ്. നമുക്ക് അതുപോലെ തന്നെ ഇതെല്ലാം ചെയ്തെടുക്കണം. നമുക്ക് ഈ റോൾ ചെയ്ത പേപ്പർ നമുക്കൊരു ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ട് കളർ ചെയ്തെടുക്കണം. ഇത് ഒന്നുകിലും കളർ ചെയ്യുക, അല്ലെങ്കിൽ ബ്ലാക്ക് പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുത്താലും മതി. ഇവിടെ ഞാൻ ഈ കളർ ഉപയോഗിച്ചിട്ട് ഇത് ഫുള്ളായിട്ട് കളർ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഈ കളർ ചെയ്തെടുത്ത പേപ്പർ റോൾസ് ഈ സീഡിയിൽ നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കണം. ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ആദ്യം നമുക്ക് ഗമ്മ തേച്ചതിന് ശേഷം നമുക്കിതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇത് ഒട്ടിച്ചെടുക്കാം. ഈ പേപ്പർ റോളെല്ലാം ഇതേപോലെ കറക്റ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബാലൻസ് പേപ്പർ റോൾ ഞാൻ അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒട്ടിച്ചെടുത്തതിൻ്റെ ആ പേപ്പർ റോളിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തിട്ട പീസസ്സാണിത്. ഇത് നമുക്ക് ഇതിൻ്റെ ഇടയിലുള്ള ആ സ്പേസിലൂടെയെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ഇത് നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഓക്കെ, ഞാനിതിവിടെ കറക്റ്റായിട്ട് ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതേ സൈസിലുള്ളൊരു കാർഡ്ബോർഡ് ഞാൻ ഇവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഗം ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒട്ടിച്ചിരിക്കുന്ന പേപ്പർ റോൾസിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കണത്. ദൻ ഞാനിവിടെ ഇതുപോലെ ഒരു ബ്ലൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പേപ്പറിൽ കളർ ചെയ്തതാണ്. നമുക്ക് ഈ പേപ്പർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ലീഫ് നമുക്ക് വെട്ടിയെടുക്കണം. ഈ ഒരു മെത്തേഡിലാണ് ഞാനിവിടെ വെട്ടണത്. ഇത് നമുക്ക് ഒരെണ്ണോ രണ്ടെണ്ണോ പോലെ ഒരുപാട് ആവശ്യമാണ്. ഞാനിവിടെ ഇത്രയും ലീഫ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പേപ്പർ റോൾസ് എല്ലാം ഇപ്പോൾ കറക്റ്റായിട്ട് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൽ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയ ലീവ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ഓരോ പേപ്പർ റോൾസിൻ്റെയും എൻഡിലായിട്ട് നമുക്ക് ഇതേപോലെ എല്ലാത്തിൻ്റെയും ഇതേപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഓക്കെ, ഞാനിതിവിടെ ഇതിൻ്റെ എല്ലാ എൻഡിലും ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ലീവ്സ് ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ സെൻറ്റർ പോർഷനാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അതിന് ഞാനിവിടെ ഇതേപോലെ ബ്ലൂ കളർ പേപ്പർ എടുത്തിട്ട് ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ മടക്കിയെടുക്കുന്നത്. ഇതേപോലെ നമ്മൾ മുടക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇതേ ഒരു മെത്തേഡ് തന്നെ ഇതേപോലെ നമുക്ക് രണ്ടെണ്ണം ചെയ്തെടുക്കണം. ഒരെണ്ണം പോരാ, രണ്ടെണ്ണം ആവശ്യമാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് രണ്ടെണ്ണം ചെയ്തെടുക്കാം. നമുക്കിത് ഇതേപോലെ മടക്കി കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നമുക്കത് കിട്ടുക. ഇതിൻ്റെ രണ്ട് സൈഡും നമുക്ക് ഇതേപോലെ ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ സെൻറ്റർ പോർഷന് നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഗമ്മ് ചെയ്തെടുക്കാം. അതിങ്ങനെ വിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരെണ്ണം കൂടി ഇതേപോലെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഈ രണ്ട് വശങ്ങളും തമ്മിൽ ഇതേപോലെ ഒട്ടിച്ചെടുക്കണം. ഇതിപ്പോൾ കറക്റ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഇത് ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഔട്ട്ലുക്ക്. ഇതാണ് അപ്പോൾ ഇതെല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി പേപ്പർ ക്രാഫ്റ്റ് ആണ്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.